നമസ്കാരം, കേറ്റഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാറ്റഗറി 1 സൈക്കോളജി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഫലപ്രദമായിരിക്കും വീഡിയോ മുഴുവനായിട്ടും കാണുക. കൂടാതെ നമ്മളെ ചാനലിൽ ഇത്രയും കാലം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റ് രൂപേണ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അതും കൂടി നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. കൊൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ അറിയപ്പെടുന്നത്, ഓപ്ഷൻ എ സാച്ചർ കമ്മീഷൻ, ഓപ്ഷൻ ബി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ സി സർജൻ റിപ്പോർട്ട്, ഓപ്ഷൻ ഡി ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മൻഗാട്ട്. ശരി, ഉത്തരം ഓപ്ഷൻ എ ആണ്. കൊൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഓപ്ഷൻ എ സാച്ചർ കമ്മീഷൻ എന്ന രൂപേണയാണ് അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് നീങ്ങാം. വ്യക്തിപരമായ പെരുമാറ്റങ്ങൾ രൂപവത്കരിക്കുന്നതിൽ ഓപ്ഷൻ എ വ്യക്തിയുടെ ശരീരഘടന, ഓപ്ഷൻ ബി വ്യക്തിയുടെ ഭൗതികവും സാമൂഹികവുമായ പശ്ചാത്തലം, ഓപ്ഷൻ സി വ്യക്തി ആർജിച്ച സവിശേഷ ഗുണങ്ങൾ, ഓപ്ഷൻ ഡി ഇവയെല്ലാം. വ്യക്തിപരമായ പെരുമാറ്റം രൂപീകരിക്കുന്നതിൽ ഈ ഓപ്ഷനിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരാളുടെ പെരുമാറ്റങ്ങൾ രൂപീകരിക്കുന്നത് ഈ ഓപ്ഷൻ എയും ബിയും സിയും എല്ലാം ഇഴുകിച്ചേർന്നിട്ടാണ്. അതായത് ഒരു വ്യക്തിയുടെ ശരീരഘടനയും വ്യക്തിയുടെ ഭൗതികയും സാമൂഹികവുമായ പശ്ചാത്തലവും വ്യക്തി ആർജിത സവിശേഷ ഗുണം ഇവയെല്ലാം വ്യക്തിപരമായ പെരുമാറ്റങ്ങൾ രൂപവത്കരിക്കപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലൂടെ നീങ്ങാം. പഠനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ കുട്ടിക്ക് സജീവമായ പിന്തുണ നൽകുകയും പഠനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കുന്നതോടെ പിന്തുണ കുറച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയയാണ് ഡാഷ്. പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് സജീവമായി പിന്തുണ നൽകുകയും കുറച്ച് കഴിയുമ്പോൾ പഠനത്തിലായിട്ട് കുട്ടിയിടയ്ക്ക് ചേർന്ന് കഴിയുമ്പോൾ പിന്തുണ കുറയ്ക്കുകയും ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ബി ഫീഡ്ബാക്ക്, ഓപ്ഷൻ സി കൈത്താങ്, ഓപ്ഷൻ ഡി പരിഹാര ബോധനം. അപ്പോൾ ഈ രീതിയിൽ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ സി കൈത്താങ് നൽകൽ. ആദ്യം നമ്മൾ കൂടുതലായിട്ട് കൈത്താങ് നൽകുന്നു, തുടർന്ന് നമ്മൾ കുട്ടികൾ ആ പഠന പ്രക്രിയയുമായിട്ട് ഇഴകി ചേർന്ന് കഴിയുമ്പോൾ പിന്തുണ കുറയ്ക്കുന്നു. നാലാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. താഴെ പറയുന്നവയിൽ കേവല മനഃശാസ്ത്ര വിഭാഗത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ എ സാമൂഹിക മനഃശാസ്ത്രം, ഓപ്ഷൻ ബി ശിശു മനഃശാസ്ത്രം, ഓപ്ഷൻ സി വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ഓപ്ഷൻ ഡി അപസാമാന്യ മനഃശാസ്ത്രം. ശരി, ഉത്തരം ഓപ്ഷൻ സി ആണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് കേവല മനഃശാസ്ത്രം എന്ന വിഭാഗത്തിൽ പെടാത്തത്. നാലാമത്തെ ചോദ്യം കഴിഞ്ഞു, നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. അതിന് മുന്നോടിയായിട്ട് കേറ്റഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് നൽകാനും മറക്കാതിരിക്കുക. മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന കൃതിയുടെ എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ പൗലോ ഫ്രെയർ, ഓപ്ഷൻ ബി കൊമിനിയസ്, ഓപ്ഷൻ സി റൂസോ, ഓപ്ഷൻ ഡി പ്ലേറ്റോ. ശരി, ഉത്തരം ഓപ്ഷൻ എ ആണ്. പൗലോ ഫ്രെയർ ആണ് മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന കൃതി എഴുതിയത്. ആറാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1957, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 1990, ഓപ്ഷൻ ഡി 1962. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ്, 1986. ഏഴാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. താഴെ പറയുന്ന ബോധന ഉപകരണങ്ങളിൽ ഗ്രാഫിക് ഉപകരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഗ്രാഫുകൾ, ഓപ്ഷൻ ബി ടൈം ലൈനുകൾ, ഓപ്ഷൻ സി ഡയഗ്രാമുകൾ, ഓപ്ഷൻ ഡി ചിത്രങ്ങൾ. ശരി, ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡയഗ്രാമുകളാണ് ഗ്രാഫിക് ഉപകരണം അല്ലാത്തത്.
എട്ടാമത്തെ ചോദ്യത്തിലോട്ട് നീങ്ങാം. അനേകം പ്രത്യേക ഉദാഹരണങ്ങൾ പരിശോധിച്ച് ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരുന്ന ചിന്താ സമ്പ്രദായത്തിൻ്റെ പേര് എന്താണ്? ആദ്യം ഉദാഹരണം നോക്കുന്നു, അതിനുശേഷം ഒരു സാമാന്യ തത്വത്തിലെത്തുന്നു. ഈ രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗവേഷണ രീതി, ഓപ്ഷൻ ബി ആഗമന രീതി, ഓപ്ഷൻ സി അപഗ്രഥന രീതി, ഓപ്ഷൻ ഡി നിഗമന രീതി. ശരി, ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആഗമന രീതി. അപ്പോൾ ഈ കാര്യം പഠിക്കാൻ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ആഗമനത്തിലെ ആ ഉള്ള വാക്ക് ആലോചിക്കുക, ആദ്യം ഉദാഹരണം, അങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ആദ്യം ഉദാഹരണം, അതാണ് ആഗമന രീതി. നിഗമന രീതി ആവുമ്പോൾ ആദ്യം നമ്മൾ കാര്യം അല്ലെങ്കിൽ ആ ഒരു സാമാന്യ തത്വം പഠിക്കുന്നു, അതിനുശേഷം ഉദാഹരണത്തിലോട്ട് പോകുന്നു. ഓക്കെ, ആ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഒമ്പതാമത്തെ ചോദ്യത്തിലോട്ട് നീങ്ങാം. പഠനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കുട്ടികൾക്ക് സജീവ പിന്തുണ നൽകുകയും പഠനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം കുട്ടി ഏറ്റെടുക്കുന്നതിലൂടെ പിന്തുണ കുറച്ചുകൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയയാണ് ഡാഷ്. ഓപ്ഷൻ എ ഫീഡ്ബാക്ക്, ഓപ്ഷൻ ബി പരിഹാര ബോധനം, ഓപ്ഷൻ സി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി കൈത്താങ്ങ്. ശരി, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൈത്താങ്ങ്. ഇത് രണ്ടാം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മളിത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോസിലേക്ക് വേണ്ട ചോദ്യങ്ങൾ എടുത്തത്. അപ്പോൾ രണ്ട് ചോദ്യ പേപ്പറിലും കണ്ട ഒരു ചോദ്യമായിരുന്നു, കോമൺ ആയിട്ട് കണ്ട ചോദ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഈ രണ്ട് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയത്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പത്താമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ എ മോണ്ടിസോറി, ഓപ്ഷൻ ബി പെസ്റ്റ്ലോസി, ഓപ്ഷൻ സി റൂസോ, ഓപ്ഷൻ ഡി ഗാന്ധിജി. അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ഓപ്ഷൻ ഡി ആണ്, ഗാന്ധിജി ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കെടിഎറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങൾ എഴുതി അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതനുസരിച്ച് വീഡിയോകളിലെ മാറ്റങ്ങളും നിർദ്ദേശങ്ങൾ പ്രകാരം വീഡിയോകൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ഈ ചാനലിലൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സ് വഴി ഞങ്ങൾ എഴുതി അറിയിക്കുക. അതനുസരിച്ച് വീഡിയോകൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കേട്ടിട്ട് എക്സാമിനാ കൂടിയിട്ട് നമ്മളുടെ കയ്യിലുള്ളത് എണ്ണപ്പെടുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയും പഠനം പിറകിലോട്ട് പോകരുത്. പഠിക്കാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഇപ്പോൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന സമയം കൂടുതലായിട്ട് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. ബാക്കി നിങ്ങളുടെ തിരക്കുകളൊക്കെ ഒഴിവുകളൊക്കെ മാറ്റി വെച്ചിട്ട് പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും. കൂടാതെ നാളെ നമ്മളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാളെയാണ് സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് 25-ാം തീയതി. അപ്പോൾ നാളെ മുതൽ ഹോൾ ടിക്കറ്റ് സൈറ്റിൽ വന്നു തുടങ്ങും, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. താങ്ക് യു.